ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ എനിക്ക് മലോസ് അപ്പോൾ ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് ഒത്തിരി പേര് മെസ്സേജ് വെച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് യു കെയിലേക്ക് ഇങ്ങനെ ഈസിയായിട്ട് വരാം അതിന് ഐ എൽ ടി എസ് നിർബന്ധമാണോ ഐ എൽ ടി എസ് ഇല്ലാതെ നമുക്ക് യു കെയിൽ വരാൻ പറ്റുമോ അതിന് എന്ത് കോഴ്സാണ് വേണ്ടത് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഗ്രി വല്ലതും വേണോ അങ്ങനെ ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതിന് എല്ലാവർക്കും വേണ്ടി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇനി യു കെയിലേക്ക് നിങ്ങൾക്ക് ഐ എൽ ടി എസും ഒന്നും ഇല്ലാതെ യു കെയിലെ വരാൻ പറ്റും വളരെ ഈസിയായി വരാൻ പറ്റും നിങ്ങൾക്ക് ഏജൻറ്റോ ഏജൻറ്റിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം യു കെ യുടെ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി വിസ ഇപ്പോൾ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ വിസ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഒരു വർഷത്തേക്ക് താൽക്കാലികമായിട്ട് പ്രാബല്യത്തിൽ വരും ആ ഒരു വർഷം കഴിഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്പോൾ ഈ കെയർ വിസ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഐ എൽ ടി എസ് ഒന്നും വേണ്ട നിങ്ങൾ ജി വി ഡോട്ട് യു കെ യുടെ സൈറ്റിൽ കയറിയിട്ട് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കെയറർ വിസ കാണും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഏജൻസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ ജി ഒ വി ഡോട്ട് യു കെ യുടെ സൈറ്റിൽ കയറുക അതിൽ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിൽ കേരള വിസ നോക്കുക അത് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ അവർ പ്രിഫർ ചെയ്യുക ഇവിടുത്തെ ആൾക്കാർ മീൻസ് ബി എസ് സി അല്ലെങ്കിൽ ജനറൽ നേഴ്സിങ്ങോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ ഹെൽത്ത് െയർ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലോ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡിഗ്രി ഉള്ളതായാലും നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും കാരണം ഇതെല്ലാം ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കും നിങ്ങൾ ഒരു നേഴ്സിൻ്റെ ജോബല്ല ചെയ്യുന്നത് നിങ്ങൾ കെയറുടെ ജോബാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം അവർ ട്രെയിൻ ചെയ്ത് എടുക്കുക അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഇവിടെ അത്രയും ഈ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആളെ കിട്ടാനില്ലാതാവുമ്പോഴാണ് അവർ അതേ ഓരോ കാറ്റഗറിനെ ഈ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിലോട്ട് ആഡ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ എന്തോ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ബ്രെക്സിറ്റ് കഴിഞ്ഞു ബ്രെക്സിറ്റ് കഴിഞ്ഞപ്പം തന്നെ ബ്രെക്സിറ്റിന് മുന്നേ എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിന്നുള്ള എല്ലാവർക്കും വന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും ബ്രെക്സിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്കും ഇവിടെ യു കെയിൽ വരണമെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള ആൾക്കാർക്കും യു കെയിൽ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വിസ വേണം നമ്മളെ പോലെ തന്നെ വിസ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ മാൻപവർ കുറവാണ് പല മേഖലകളിലും മാൻപവർ കുറവാണ് അത് അതുകൂടാതെ തന്നെ ഈ വൈറസിൻ്റെ രണ്ടാമത്തെ വ്യാപനം കൂടി പല കെയർ ഹോമുകളിലും ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇവര് ഇപ്പം ഈ കേരള വിസ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്തതും അത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നാട്ടിലിരുന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഏജൻസി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യു കെയിൽ എത്താൻ പറ്റും ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല നല്ലതായിരിക്കും അല്ലാതെ ബി എസ് സിയോ അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗോ ഒന്നും വേണമെന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ വിസയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കേരള വിസയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി അതായത് നിങ്ങളുടെ ഭാര്യേനെയോ അല്ലെങ്കിൽ മക്കളെയോ ഒക്കെ ഈസിയായിട്ട് ഡിപ്പൻ്റായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും അതുപോലെ ഈ വിസയിൽ നിങ്ങൾക്ക് ഇവിടെ അഞ്ച് വർഷം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ സിറ്റിസൻഷിപ്പിന് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് നിങ്ങളെ ഡിപ്പൻ ഈസിയായിട്ട് കൊണ്ടുവരാനും പറ്റുന്ന ഒരു വിസ കാറ്റഗറിയാണ് ഇത് കേരൾ വിസ ഈ കേരള എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് അത് മുന്നേക്കെ ആണെങ്കിൽ നിങ്ങൾ കെയർ ഹോം ജോബ്സിനൊക്കെ ഈ ഏജൻസി സമീപിച്ച ഏജൻസിക്ക് നല്ലൊരു എമൗണ്ട് പൈസയും കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത് ഇനി നിങ്ങൾ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഏജൻസിക്കാർക്കൊന്നും ആവശ്യമില്ലാതെ പൈസ കൊടുക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾ ചതിയിൽ ഒരുപാട് ചതിക്കുഴികളിൽ ഓഫർ ലെറ്ററിൽ വെറുതെ പൈസ കൊടുത്ത് ചതിക്കുഴികൾ വീഴാതിരിക്കുക അതിൻ്റെ വിശ്വാസ്യത അറിഞ്ഞിട്ട് മാത്രം പൈസ എന്തെങ്കിലും കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുക അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓഫർ ലെറ്ററാണ് കിട്ടുന്നതെങ്കിൽ ഈ ഏജൻസി കൊടുക്കുന്ന അത്രയും പൈസ ഒന്നും ആവത്തില്ല വളരെ തുച്ഛമായ എമൗണ്ടേ നിങ്ങൾക്ക് ആവത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തത് അതായത് ഈ കെയർ വിസ ഇപ്പം യു കെ യുടെ എമിഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി സോറി മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിലോട്ട് കേരളർ വിസ ആഡ് ചെയ്തിട്ടുണ്ട് അത് ജനുവരി മുതൽ രണ്ടായിരത്തി ജനുവരി മുതൽ അത് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റും നാട്ടിൽ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഇതൊക്കെയാണ് അല്ല നിങ്ങൾക്ക് അവന് ഒറ്റ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടാവും ബി എസ് സി വേണോ അല്ലെങ്കിൽ ജനറൽ നേഴ്സിങ്ങിൻ്റെ എക്സ്പീരിയൻസ് വേണോ അതൊന്നും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലാത്ത നിങ്ങൾ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടൊന്നും കുഴപ്പമില്ല പ്രത്യേകിച്ച് അതിൽ ഈ നഴ്സിങ്ങോ ഇതൊന്നും വേണമെന്നും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ സാലറി പാക്കേജ് വളരെ നല്ലൊരു പാക്കേജ് ആയിരിക്കും എങ്ങനെയായാലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാലറി പാക്കേജ് അതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടും അതുപോലെ നിങ്ങൾ ഡിപ്പെൻ്റെയും കൊണ്ടുവരാൻ പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തും അതുവരെ നമസ്കാരം ബാബ് താങ്ക് യു